ബ്രഹ്മപുരം ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് യു ഡി എഫിനും കൈ കഴുകി രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ മാറി മാറി ഭരിച്ച രണ്ട് ഗവൺമെന്റുകളും രണ്ട് കോർപ്പറേഷൻ ഭരണസമിതികളും ഈ ദുരന്തത്തിന് ഉത്തരവാദികളാണ്. ഇത് സഹസ്രകോടിക്കണക്കിന് രൂപയുടെ 50 ലക്ഷം വെച്ചുകൊണ്ടുള്ള കള്ളക്കളിയുടെ ഭാഗമായിട്ടുണ്ടായതാണ്. കേരളമാകെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന അഴിമതി മാഫിയ സംഘങ്ങളുടെ സംഭാവനയാണ് ബ്രഹ്മപുരത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ പരിഷ്കൃത കേരളമെന്ന് പറയുന്ന, വികസിത കേരളമെന്ന് പറയുന്ന ഈ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെന്റിന് ശരിയായ ഒരു സംവിധാനമില്ലാത്തത്? ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു വൃത്തികേടുകളും ശരിയായ നിലയിൽ അത് സംസ്കരിച്ച് എന്തെല്ലാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ബി ജെ പി ഭരിക്കുന്ന ഇൻഡോർ കോർപ്പറേഷൻ ഇന്ന് ചില പത്രങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രിന്റ് പേജുകളിൽ അത് വന്നില്ലെങ്കിലും പ്രധാനപ്പെട്ട പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം അവരുടെ ഓൺലൈൻ പേജുകളിൽ അത് വന്നിട്ടുണ്ട്. ഇൻഡോർ ഏറ്റവും മഹത്തായ രീതിയിൽ ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിന്, പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പേരുകേട്ട നഗരമായി മാറിയിരിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിച്ച് പ്രകൃതിദത്തമായിട്ടുള്ള സി എൻ ജി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അവിടെ സാങ്കേതിക വിദ്യ വളർത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് വികസിത കേരളത്തിന്, പരിഷ്കൃത കേരളത്തിന് പിണറായി വിജയൻ അവകാശപ്പെടുന്നത് പോലെ നമ്പർ വൺ കേരളത്തിന് ഖരമാലിന്യ നിർമ്മാർജ്ജനത്തിന് നൂതനമായ ശാസ്ത്രീയ മാർഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്തത്? അറിയാത്തത് കൊണ്ടല്ല, ജർമ്മനിയിലും മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ശക്തമായ നിലയിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തി അതിന് പേരുകേട്ട പല കമ്പനികളും ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മുമ്പിൽ ഇതുമായിട്ടുള്ള അപേക്ഷകളുമായിട്ട് വന്നതാണ്. ഇപ്പോഴുള്ളതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ ശാസ്ത്രീയമായി മാലിന്യ നിർമ്മാർജ്ജനം നടത്തി പലതരത്തിലുള്ള ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ നാടിന്റെ പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നടപടികളുമായിട്ട് അവർ വന്നതാണ്. അവരെ മാസങ്ങളോളം നടത്തിച്ച് അവർക്കതിനുള്ള കരാറ് കൊടുക്കാതെ, പല കമ്പനികൾക്കും കരാറ് കൊടുക്കാതെ, ഇഷ്ടക്കാരായിട്ടുള്ള കമ്പനികൾക്ക് കരാറ് കൊടുത്തതിന് പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപ അഴിമതിയാണ്. ഒരു കോർപ്പറേഷൻ മേയറോ ഏതാനും ഭരണസമിതി അംഗങ്ങളോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല ഇതിന്റെ ഗുണഭോക്താക്കൾ. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്നവരിലേക്കാണ് ഈ പണത്തിന്റെ വലിയ പങ്ക് പോകുന്നത്. കേരളത്തിലെ വിവിധ നഗരസഭകളിൽ, വിവിധ മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി കരാറെടുത്ത കമ്പനികളിൽ നിന്ന് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയാണ് സി പി എമ്മിലേക്ക്, മുഖ്യമന്ത്രിയിലേക്ക്, അവരുടെ മന്ത്രിസഭാംഗങ്ങളിലേക്ക്, പാർട്ടി നേതാക്കളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പങ്ക് പറ്റിയവരാണ് കോൺഗ്രസുകാരും യു ഡി എഫുകാർക്കും. അതിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല. ഇവിടെ എൽ ഡി എഫ് കൺവീനറായിരുന്ന അയാളുടെ മരുമകന് കരാറ് കിട്ടിയെങ്കിൽ അതിന്റെ പകുതി പങ്ക് യു ഡി എഫിന്റെ നേതാവായിട്ടുള്ള എം വേണുഗോപാലിന്റെ കുടുംബത്തിലേക്കും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് കേരളം മനസ്സിലാക്കണം. എല്ലാ അഴിമതികളിലും പരസ്പരം പങ്കുവയ്ക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയമാണ് കേരളം കൈകാര്യം ചെയ്യുന്നത്. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയാണ്. ഈ അഴിമതിയുടെ പാപക്കറയിൽ നിന്ന് വി ഡി സതീശനോ കോൺഗ്രസിനോ യു ഡി എഫിനോ കൈകഴുകി കളയാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. പ്രിയപ്പെട്ടവര്, നാം ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്രയും ദുരന്തം 12 ദിവസം ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവാതിരുന്നത്? എൻ ഡി ആർ എഫിനെ വിളിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് കൊച്ചിയിൽ എത്താമെന്ന് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞതാണ്. ഞങ്ങൾ ബ്രഹ്മപുരം വിഷയം അമിത്ഷാ ഇന്നലെ തൃശൂരിൽ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഇതുവരെ കേരള ഗവൺമെന്റിൽ നിന്ന് ഒരു തരത്തിലുള്ള റിക്വസ്റ്റും വന്നിട്ടില്ല. നേരത്തെ കേരളത്തിൽ പല ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ സർക്കാർ കത്തയച്ച ഉടനെ തന്നെ സത്വരമായ നടപടിയെടുത്ത സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത്. കുറ്റിങ്ങൽ ദുരന്തമുണ്ടായപ്പോഴും കവളപ്പാറയിലും അതുപോലെ നിലമ്പൂരിലുമെല്ലാം, വയനാട്ടിലെ പുത്തുമലയിലുമെല്ലാം ദുരന്തമുണ്ടായപ്പോൾ നാം കണ്ടതാണ് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്. എന്തുകൊണ്ടാണ് എൻ ഡി ആർ എഫിനെ വിളിക്കാൻ പിണറായി വിജയൻ തയ്യാറാവാതിരുന്നത്?
ഇത് തീ അണക്കൽ മാത്രമല്ല ആ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കി അവിടെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ നടപടികൾക്ക് കേരളത്തിലെ ഫയർഫോഴ്സിന് സാധിക്കുമോ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് സാധിക്കുമോ? ഞാൻ അവിടെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരും രാവും പകലും അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ഇത് സമ്പൂർണമായിട്ട് പരിഹരിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. ദുരന്ത നിവാരണ സേനയുടെ സൗജന്യ സേനയുടെ പ്രയോജനം അവസരം അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. 12 ദിവസം കഴിഞ്ഞിട്ടും NDRF വിളിക്കാൻ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു ഞങ്ങൾ കേരളം എല്ലാം പരിഹരിച്ചുകൊള്ളാം, നിങ്ങൾക്കൊട്ട് സാധിക്കുകയുമില്ല, മറ്റാരെ കൊണ്ടും അത് ചെയ്യിപ്പിക്കുകയുമില്ല എന്നുള്ള നിഷേധാത്മകമായ സമീപനം? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എടുക്കുന്നത്? എന്താ പിണറായി വിജയൻ ഇതിനെക്കുറിച്ച് നിയമസഭയിലും പുറത്തും ഒരു അക്ഷരം ശബ്ദിക്കാത്തത്? എന്താ 6 മണി പത്രസമ്മേളനം അവസാനിപ്പിച്ചത്? എന്താ ജനങ്ങളെ ഉപദേശിക്കാത്തത്? കൊച്ചിക്കാരെയെങ്കിലും ഒന്ന് 6 മണിക്ക് വൈകുന്നേരം ഉപദേശിച്ചുകൂടെ? എന്താ മിസ്റ്റർ ഉപദേശി പിണറായി വിജയൻ, താങ്കൾ ഇപ്പോ ഉപദേശം നിർത്തിയോ? കൊച്ചിയിലെ സാധാരണക്കാരോട്, മനുഷ്യരോട്, പാവപ്പെട്ട മനുഷ്യരോട്, ശ്വാസം മുട്ടുന്ന മനുഷ്യരോട് എന്ത് ഉപദേശമാണ് വൈകുന്നേരം 6 മണിക്ക് തള്ളുന്ന മുഖ്യമന്ത്രിക്കുള്ളത്? മിണ്ടാൻ കഴിയില്ല. എന്തെങ്കിലും മറുചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടി വരും. മൗനം വെടിയാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രി? ബ്രഹ്മപുരത്ത് എന്താണ് സംഭവിച്ചത്? ആരാണ് അതിന് ഉത്തരവാദി? സർക്കാർ എന്ത് നടപടിയെടുത്തു? കേരള ഗവൺമെന്റിനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? കുറ്റക്കാർക്കെതിരായി നിങ്ങൾ എന്ത് നടപടിയെടുക്കും? ഇത് ജനങ്ങൾ അറിയണ്ടേ? മുഖ്യമന്ത്രി വായ തുറക്കാൻ ഇനിയെങ്കിലും തയ്യാറാവണം. കുറ്റക്കാർക്കെതിരെ നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നത്? കരാറുകാരെ നിയമസഭയിൽ സംരക്ഷിക്കുന്ന സമീപനമാണ് തദ്ദേശഭരണ മന്ത്രി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്ത് അന്വേഷണം കേരള ഗവൺമെന്റ് നടത്താൻ സാധിക്കും? ഞങ്ങള് 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുകയാണ്. ഒന്ന്, അടിയന്തരമായ NDRFന്റെ കേന്ദ്രസേനയുടെ സഹായം തേടാൻ സർക്കാർ തയ്യാറാവണം. 2, ഈ കേസ് കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിടണം. മുഖ്യമന്ത്രി CBI പോലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇത് കൈമാറണം. ഇത് രണ്ടും നിങ്ങൾ തയ്യാറാവാത്തത് കള്ളക്കളിയാണ്, വഞ്ചനയാണ്, നിങ്ങളുടെ കള്ളം വെളിച്ചത്ത് വരുമെന്നുള്ള മുൻപോറായിട്ട് നിങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ പ്രശ്നമുണ്ടായ ദിവസം മുതൽ ഇവിടെ സമരത്തിലാണ്. പല ആളുകളും ഞങ്ങളുടെ സമരത്തെ അവഗണിച്ചെങ്കിലും ഇത്രയും ദിവസം 12 ദിവസമായി ഞങ്ങൾ സമരത്തിലാണ്. ഇന്ന് ഞങ്ങൾ കൂടുതൽ വ്യാപകമായ രീതിയിൽ ജന പിന്തുണ ആർജിക്കാൻ വേണ്ടി സമരത്തിന് ഒപ്പുശേഖരണവുമായിട്ട് പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഈ സമരം കൂടുതൽ ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്നുള്ളതിന്റെ സൂചനയാണ് ഈ ഒപ്പുശേഖരണ മഹായജ്ഞം. ഇതിന് തുടക്കം കുറിച്ച BJP ജില്ലാ കമ്മിറ്റിയെ പ്രശംസിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.